നമസ്കാരം. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മനസ്സുകളിൽ ഇടം നേടാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ആത്മീയ മാർഗത്തിൻ്റെ ഭാഗമാണ്. ഏതൊരു വിഭാഗത്തിനും ആശ്വാസമാകുന്ന ചിഹ്നങ്ങൾ ആദരിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ ആത്മീയതയുടെ ലോകം തുറക്കുന്നവർ ഭൗതിക നേട്ടത്തിനായി മതചിഹ്നങ്ങളും ശബ്ദങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട് എന്നത് ചരിത്ര സത്യം. എവിടെയൊക്കെ നമുക്ക് വിശ്വാസ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം? ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം മതവിശ്വാസത്തിൻ്റെ മറവിൽ ചൂഷകർ നടപ്പാക്കിയാൽ അതിന് വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടോ? സർക്കാർ ഭൂമിക്ക് അതിരിടുന്ന കുരിശുകൾ വിശ്വാസിയുടേതല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് നീക്കം ചെയ്യേണ്ടത് തന്നെയല്ലേ? നീതിക്ക് നിരക്കാത്തതാണോ വിശ്വാസിയുടെ മാർഗം? അല്ല എന്ന് ഉറക്കെ പറയുമ്പോഴും ആരെയോ നമ്മൾ ഭയപ്പെടുന്നു. പവിത്രമായ മതചിഹ്നങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിനായി കയ്യേറപ്പെടുന്നതിൻ്റെ അപകടമാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. അതിഥികളായി എത്തിയിരിക്കുന്നത് ഫാദർ പോൾ തലക്കാട്ട്, ചിന്തകനും കെ സി ബി സിയുടെ മുൻ വക്താവും, ഫാദർ ഗീവർഗീസ് മാർ കുർലോസ് യാക്കോബ നിരണം ഭദ്രാസനത്തിൻ്റെ അധിപൻ, ഒപ്പം പി ടി തോമസ് MLA, എ റഹീം CPM നേതാവ്, ഭാർഗവ റാം ഹിന്ദുവൈക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു. സഭയും കുരിശുമൊന്നും ആദ്യമായിട്ടല്ല വിവാദങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനെല്ലാം തന്നെ ഒരു ആദർശത്തിൻ്റെയോ അല്ലെങ്കിൽ ആത്മീയതയുടെയോ മുഖമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് സർക്കാർ ഭൂമിയുടെ കയ്യേറ്റത്തിൽ കുരിശ് ഒരു ഘടകമാകുന്നതാണ്. ഫാദർ, സഭയെല്ലാം അതിനെ തള്ളിയെങ്കിലും അത് നീക്കം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള ആക്ഷേപവും ഉന്നയിച്ചു. എങ്ങനെയായിരിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ സഭ പറയുന്ന പോലെ മാത്രമേ സർക്കാരിന് ഇത്തരം നീക്കങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ? ഫാദർ പോൾ തലക്കാട്ട്, ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, കുരിശ് എന്നത് ഒരു ബിംബമാണ്. ആ ബിംബം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ വഴിയുടെ ബിംബമാണ്. അങ്ങനെയുള്ള അടയാളം അനധികൃതമായ കയ്യേറ്റത്തിനോ സ്വാധീനം ഉണ്ടാക്കാനോ കുത്തകാവകാശം ഉണ്ടാക്കാനോ ആധിപത്യത്തിനോ സ്വന്തം സ്വത്ത് കയ്യേറാനോ ഉള്ള ഒരു അടയാളമായി ഉപയോഗിക്കുമ്പോൾ ആ അടയാളത്തിൻ്റെ വിശുദ്ധിയെ അവർ തന്നെ ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങുൾപ്പെടെയുള്ള സഭ കുരിശ് നീക്കം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചു. എങ്ങനെയാണ് സർക്കാർ മൂന്നടി താഴ്ചയിലുള്ള കാസ്റ്റൺ അയൺ കൊണ്ടുള്ള കൂറ്റനായിട്ടുള്ള കുരിശ് നീക്കം ചെയ്യേണ്ടത്? ഭൂമി കയ്യേറാനാണ്, ആധിപത്യം സ്ഥാപിക്കാനാണ്, കയ്യേറ്റത്തിനാണ് കുരിശ് ഉപയോഗിച്ചെങ്കിൽ അത് ബലമായി നീക്കേണ്ടതാണ്. ആ നീക്കുന്നതിൽ ക്രിസ്ത്യാനി വേദനിക്കേണ്ടതില്ല. ആ വേദന ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിൽ നമ്മളെല്ലാവരും കാണേണ്ടതും നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടതുമായ വേദനയുടെ അടയാളം മാത്രമാണെന്ന് കരുതിയാൽ മതി എന്നാണ് ഈയുള്ളവൻ്റെ അഭിപ്രായം. സർക്കാർ പിന്നെ എങ്ങനെയാണ് ഒരു കുരിശ് നീക്കം ചെയ്യുന്നത്? ആർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. കേരളത്തിലാകെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. അല്ലാതെ ആർക്കും ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് അഭിമന്യ കർദ്ദിനാളിന് ബുദ്ധിമുട്ടില്ല, ബിഷപ്പുമാർക്ക് ബുദ്ധിമുട്ടില്ല, മഹാഭൂരിപക്ഷം വരുന്ന അച്ഛന്മാർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആർക്കും തന്നെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇത് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു പാരമ്പര്യം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ട്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടി പള്ളി പൊളിച്ചു കൊടുത്ത പാരമ്പര്യമാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പള്ളിയും സിമിത്തേരിയും പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കുരിശ് മാറ്റിയ രീതിയോട് ആകെ ബുദ്ധിമുട്ടുണ്ടായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് രാവിലെ കുരിശ് നീക്കാൻ ഓർഡർ കൊടുക്കുക, അതിന് സംരക്ഷിക്കാൻ വേണ്ടി 144 പ്രഖ്യാപിക്കുക, ഉച്ചയായപ്പോൾ 144 പ്രഖ്യാപിച്ച ആഭ്യന്തരവകുപ്പിൻ്റെ ചാർജ് കൂടെയുള്ള ഞാനിത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയാണോ കുരിശ് മാറ്റേണ്ടത് എന്ന് പരസ്യമായി ചോദിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ജില്ലാ കളക്ടറോടും സബ് കളക്ടറോടും SPയോടും ഒക്കെ വിളിച്ച് ചോദിച്ചു എന്ന് ചാനലിനോട് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുക. അവിടെയാണ് ഈ കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ പ്രീണനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കുരിശ് എന്ത് പിഴച്ചു, അത് മാറ്റിയ രീതി വേദന ഉളവാക്കിയെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതോ മൂന്നാർ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന കാര്യം ഈ കുരിശിൽ തട്ടി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തെയാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് സഖാവ് പിണറായി നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്ന് സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു രണ്ടാം വിമോചന സമരത്തിൻ്റെ സ്ക്രിപ്റ്റ് മണിക്കൂറുകൾക്കകം തയ്യാറാക്കി വെച്ചത് നഷ്ടപ്പെടുത്തേണ്ടി വന്നതിൻ്റെ വിഷമമാണ് ബഹുമാനപ്പെട്ട ശ്രീ PT തോമസിനുള്ളത്. അത് നടക്കില്ല ഈ കേരളത്തിൽ. എന്തായിരുന്നു ബിംബവൽക്കരിക്കാൻ ശ്രമിച്ചത്? ബിംബവൽക്കരിക്കാൻ ശ്രമിച്ചത് CPIMൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഈ സർക്കാർ മതചിഹ്നങ്ങളെ തകർത്തെറിയുന്നവർ എന്നാണ്. നിങ്ങൾ പഴയ വിമോചന സമരത്തിൻ്റെ ചരിത്രം എടുക്കുക.
ഇതൊക്കെ തന്നെയായിരുന്നു പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ വി എസ് കാരുടെ കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠപുസ്തകം വെച്ചു, ഒരു പാഠഭാഗം. അതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നു കേരളത്തിൽ. എന്തായിരുന്നു അന്ന് അഴിച്ചുവിട്ട കലാപത്തിൻ്റെ അടിത്തറ? അപ്പോൾ ഇത് സമൂഹത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ തന്നെ ബഹുമാന്യനായ പുരോഹിതൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതചിഹ്നങ്ങൾക്ക്, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മതചിഹ്നങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് മനുഷ്യരുടെ മനസ്സിൽ. അപ്പോൾ അത് തകർത്തെറിയുന്ന രീതി മറ്റൊരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊന്നും നോക്കാതെ തകർത്തെറിയുന്നത് ലൈവായി കാണുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ മനസ്സിലെങ്ങാൻ അതിൽ വേദനയേറ്റാൽ അത് സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ഹാർമണി തകരും. അതൊന്ന്. രണ്ട്, സർക്കാർ വിരുദ്ധ കലാപത്തിനുള്ള ആയുധമായി ഇവർ അതിനുപയോഗിക്കും. ഭയപ്പെടുന്നു കുരിശ് തകർക്കുമ്പോൾ അത് ഹാർമണിയെ ബാധിക്കുമോ എന്നും, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വിഭാഗം തങ്ങൾക്ക് എതിരാകുമോ എന്നും. ആത്മീയ വഴിയിൽ ജീവിക്കുന്നവർക്ക് ഒരു കുരിശിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നന്നായിട്ടറിയാം, അത് എവിടെ വെക്കണമെന്നറിയാം. എന്നാൽ കച്ചവടത്തിന് പോകുന്നവർക്ക് ആ സ്ഥാനം അറിയണമെന്നില്ല. ആ കുരിശ് നീക്കം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? കുരിശ് ക്രൈസ്തവ വിശ്വാസത്തിലെ ഒരു അടയാളമാണ്, ശക്തമായ ഒരു ബിംബമാണ്. യേശു ക്രിസ്തുവിനെ കുരിശിച്ച കുരിശിൻ്റെ ഇടത്തും വലത്തും രണ്ട് കുരിശുകളുണ്ടായിരുന്നു. അതിൽ രണ്ട് കള്ളന്മാരായിരുന്നു. അതുകൊണ്ട് എല്ലാ കുരിശും ക്രിസ്തുവിൻ്റെ കുരിശുകളല്ല, എല്ലാ കുരിശുകളും വിശ്വാസത്തിൻ്റെ അടയാളങ്ങളുമല്ല. ഇടത്തും വലത്തും ഉണ്ടായിരുന്ന രണ്ട് കള്ളന്മാരുടെ കുരിശിന് പാവനത്വമില്ല, അതിന് രക്ഷയുടെ ചിഹ്നമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ മൂന്നാറിൽ നീക്കപ്പെട്ട കുരിശിന് കർത്താവിൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന രണ്ട് കള്ളന്മാരുടെ കുരിശിൻ്റെ സ്ഥാനം പോലും ഇല്ലെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത്രയ്ക്ക് നിന്നാപാത്രമായ ഒരു ബിംബത്തെയാണ് അവരവിടെ പ്രതിഷ്ഠിച്ചത്. അതിനെ ഏതുവിധേനെ നീക്കുന്നതിനകത്ത് ഒരു വിശ്വാസിക്കും ഒരു വികാരവും വ്രണപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ എ റഹീമിനെ പോലുള്ള സൂചിപ്പിക്കുന്നു. അങ്ങനെ ആ കുരിശ് പൊളിക്കുന്നത് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ, ദൃശ്യമാധ്യമങ്ങളെ കാണുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുരിശുകൾ പൊളിച്ചു നീക്കുന്നവരാണ് രണ്ടാം വിമോചന സമരത്തിനുള്ള ആയുധമാക്കി ഇതിനെ മാറ്റും എന്നെല്ലാം പറയുന്നു. നമ്മുടെ സഭയ്ക്ക്, ക്രൈസ്തവർക്ക് അത്തരമൊരു രാഷ്ട്രീയ ജ്ഞാനമില്ലേ, രാഷ്ട്രീയ വകതിരിവ് ഇല്ലേ ഇത് മനസ്സിലാക്കാൻ? എനിക്ക് വിനീതമായിട്ട് അവരോടൊക്കെ പറയാനുള്ളത് വിശ്വാസികളുടെയും സഭകളുടെയും ഒക്കെ സാമൂഹ്യ ബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും ഒന്നും കുറച്ച് കാണരുത് എന്ന് മാത്രമാണ്. അവർക്കെല്ലാവർക്കും വിവേകമുണ്ട്. മതവികാരങ്ങൾ ഇളക്കിവിടാനായിട്ട് സ്ഥാപിത ശക്തികൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ പ്രശ്നമുണ്ടാകുന്നത്. മൂന്നാറിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. മതപ്രീണനമല്ല സർക്കാരുകൾ നടത്തേണ്ടത്, മതവികാരങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ്. അനീതിയുടെ മാർഗങ്ങളായി കുരിശ് ആത്മീയതയുടെ ഒരു ചിഹ്നമാണ്, വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. അതിനെ ലാഭമുണ്ടാക്കാനുള്ള ഒരു കൃഷി മാർഗമായിട്ട്, ഒരു വ്യവസായ മാർഗമായിട്ട് ആരുപയോഗിച്ചാലും അതിന് വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. അത് ആത്മീയമായ മാർഗമാകുന്നില്ല. അതിനെ നശിപ്പിക്കാനായിട്ടും അത് നീക്കം ചെയ്യുവാനായിട്ടും ശ്രമം നടത്തിയാൽ അതെങ്ങനെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാകുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സർക്കാരുകൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. വിശ്വാസികൾ പ്രബുദ്ധരാണ്. അവർക്ക് എന്താണ് വിശ്വാസമെന്നും എന്താണ് കപട വിശ്വാസമെന്നും ഏതാണ് തട്ടിപ്പെന്നും ഏതാണ് യഥാർത്ഥമെന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. മതചിഹ്നങ്ങൾ ഏതെങ്കിലും ഒരു കയ്യേറ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണ്? മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് കയ്യേറുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. മാർക്ക് കൂർലോസ് അവർ പറഞ്ഞതുപോലെ അത് ഏറ്റവും വളരെ പാകമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങേയറ്റം 100% അംഗീകരിക്കേണ്ട കാര്യമാണ്. ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് എങ്കിലും ഉപയോഗിച്ചുകൊണ്ട് കയ്യേറുന്നത് ശരിയല്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ നിരവധി 100 കയ്യേറ്റങ്ങൾ ഈ മണ്ണിലുണ്ടായപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാർ അതിനൊക്കെ പരാതികൾ ഉന്നയിച്ചിട്ട് പരാതികൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ പരാതികളൊക്കെ വെറും ചവറ്റുവട്ടിയിലിടുന്ന സാഹചര്യമാണ് പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ വളരെ പ്രതിരോധാത്മകമായിട്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇത്തരത്തിലെ മതചിഹ്നങ്ങൾ തിരിച്ചും അവിടെ കൊണ്ടുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മതപരമായിട്ടുള്ള അവരുടെ അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ. അവർക്ക് കൂടെ പൊതുസമൂഹത്തിനാകെ ആവശ്യമായിട്ടുള്ള ഭൂമി, പൊതുസമൂഹത്തിനാകെ അവകാശപ്പെടാവുന്ന ഭൂമി, സർക്കാരിൻ്റെ ഭൂമി, പൊതുസ്വത്താണ്. ഈ പൊതുസ്വത്തിൽ ഏതെങ്കിലും മതചിഹ്നങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അത് കയ്യേറ്റത്തിൻ്റെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന സമൂഹത്തിൽ മതാത്മകമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഈ കുരിശിൽ തട്ടി മൂന്നാറിലെ കയ്യേറ്റം നിർത്താനുള്ള സാധ്യതകളാണോ കാണുന്നത്? കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആർജവം ഇല്ലാതായി പോയത്? അല്ലെങ്കിൽ രണ്ടാമതൊരു വിമോചന സമരം ഉണ്ടാകുന്ന എന്ത് സാധ്യതയാണ്? ഒരു സാധ്യതയില്ല. അന്നത്തെ സാഹചര്യങ്ങളൊന്നും തന്നെ ഇന്ന് കേരളത്തിലില്ല. പിന്നെ പിണറായി വിജയൻ്റെ ആത്മാർത്ഥത ആർക്കാ ചോദ്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ആത്മാർത്ഥ ഇത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ കുരിശ് പൊളിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്? ഇത് പിണറായി സർക്കാരിൻ്റെ എതിരായിട്ടൊന്നും ഒരിക്കലും തിരിയത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പം ഞാൻ ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ, ഈ രണ്ട് ക്രൈസ്തവ നേതാക്കൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. പി ടി തോമസ് പറഞ്ഞു അതിന് സത്യമാണ്.
ഇതിനകത്ത് ആർക്കാണ് വേദനിക്കേണ്ടത്? ഇത് കള്ളൻ കൊണ്ടുവച്ച ഒരു ഗുരിശിനെ നമ്മൾ ആര് ഭയപ്പെടണം? എന്തിനാണ് പിണറായി ഗവൺമെൻറ് പേടിക്കേണ്ട ഒരു കാര്യമില്ല. തന്നെയല്ല, ഈ ഇതിനകത്തുള്ള സർക്കാരിൻ്റെ ആത്മാർത്ഥയായിരുന്നു, ആ സർക്കാർ തന്നെയാണ് അത് കൊണ്ട് കളഞ്ഞത് ഇല്ലേ. സർക്കാരിന് കൃത്യമായൊരു സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള സർക്കാരിനൊരു നയമുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സർക്കാർ ഒരു കള്ളം കൊണ്ടുവച്ച് കുരിശിനെ കണ്ട് പേടിച്ച് പോകേണ്ട കാര്യം എന്താണ്? അപ്പോൾ എന്തിനാണ് മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് കുരിശ് വെച്ചിട്ട് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ്? അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ അതിൻ്റെ പേരിൽ പിണറായി ഗവൺമെൻറ്റിനെയോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ആരും സംശയിക്കത്തില്ല. അങ്ങനെ വന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇറങ്ങും ഈ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി.